ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റ് ആൻഡ് ടൂൾസ്. അപ്പോൾ രക്ഷിതാക്കൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ രക്ഷിതാക്കൾ കുട്ടികളെ എപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്താറുണ്ടല്ലേ. അതായത് അവൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ ഇങ്ങനെയാണ്, അത് എന്തുകൊണ്ടാണ്? അവരിൽ എന്തെങ്കിലും ഒരു സ്വഭാവത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അങ്ങനെ പറയാനായിട്ട് തുടങ്ങുന്നത്. നേരത്തെ അവൻ അങ്ങനെ ആയിരുന്നില്ല, ഇപ്പോൾ പക്ഷേ ഇങ്ങനെയാണ്. അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പരാതികളൊക്കെ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ എൻ്റെ. അതായത് ഞാനും ഒരു കൗൺസിലറായിട്ട് കുറച്ച് നാൾ ഒരു ഹോസ്പിറ്റലിൽ, ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വരാം. 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയായിട്ടാണ് അമ്മ കൗൺസിലിങ്ങിന് വന്നിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അമ്മൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാം. ആദ്യം തന്നെ പറഞ്ഞു 11 വയസ്സുള്ള ആൺകുട്ടിയാണ്. അച്ഛനും അമ്മയും ഈ മോനും അബ്രോഡ് സെറ്റിൽഡ് ആണ്. പാരൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. സിബ്ലിങ്സ് ഒന്നുമില്ല, ഒറ്റ മകനാണ്. പിന്നെ ഇവരാണെങ്കിൽ വന്ന് വെക്കേഷൻ വന്നിട്ട് അബ്രോഡ് പോകുന്നതിൻ്റെ തൊട്ട് തലേന്നാണ് കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടോ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടോ അതിൻ്റെ ഫോളോ അപ്പ് സെഷൻസ് ഒന്നും തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതാണ് ആ മോൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി ആ മോൻ്റെ പ്രശ്നങ്ങൾ, ആ കുട്ടീനെ കുറിച്ചിട്ട് ആ അമ്മേൻ്റെ പരാതികൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പം മോന് ഭയങ്കര വാശിയാണ്, എപ്പോഴും വലിയ സങ്കടമാണ്, മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് സംസാരിക്കുക, വീട്ടിൽ വലിയ സംസാരമൊന്നുമില്ല, പിന്നെ എപ്പോഴും ഫോണിലാണ്, ഫോണിലെപ്പോഴും ഗെയിം കളിക്കലാണ് പ്രധാന ഹോബി എന്ന് പറയുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് അമ്മയോട് തന്നെയാണ്. പിന്നെ സ്കൂളിലൊക്കെ ഓക്കെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് സിമ്പിളായിട്ടുള്ള, എത്രയോ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഇതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്നതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് ആ കുട്ടീൻ്റെ സ്വഭാവത്തിലുണ്ടായ ചേഞ്ചസ്, അതിനുള്ള കാരണങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പാരൻസിൻ്റെ ഭാഗം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കുട്ടീൻ്റെ ഭാഗവും നമ്മൾ കേൾക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പോയിൻറ്സ് ഡിസ്കസ് ചെയ്ത് പറയുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ വീഡിയോ അങ്ങനെ നീണ്ടു പോകും അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പോയിൻറ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് പോയിൻ്റ്, സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ. എല്ലാ റിലേഷൻഷിപ്പിൻ്റെയും എല്ലാ ഫാമിലി ലൈഫിൻ്റെയും ഒക്കെ അടിത്തറ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവിടുത്തെ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ പരസ്പരം സംസാരിക്കുകയും പരസ്പരം അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും എല്ലാം പരസ്പരം ഷെയർ ചെയ്യുന്നതിലൂടെയാണ് ഏതൊരു റിലേഷൻഷിപ്പും സ്ട്രോങ് ആവുന്നത്. അപ്പോൾ ഈ ഒരു കുട്ടീൻ്റെ വീട്ടിൽ അവനാണെങ്കിൽ സ്കൂൾ കഴിഞ്ഞിട്ട് നേരത്തെ ഉച്ചയാകുമ്പോഴത്തേക്കും അച്ഛൻ കുറച്ച് വൈകി എത്തും, അതിനേക്കാൾ വൈകിയാണ് അമ്മ എത്തുന്നത്. അപ്പോൾ അച്ഛനുമായിട്ടുള്ള സംസാരം, കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. അച്ഛൻ്റെ കരുതലോ സ്നേഹമോ ഒന്നും അച്ഛൻ ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാറില്ല. മനസ്സിലുണ്ടാവും, ഉള്ളിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കുടുംബത്തോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും മാത്രമേ അവിടുത്തെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു ഇൻറ്റിമസി ഫീൽ ചെയ്യുകയുള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത്. അത് നല്ലൊരു ശീലമാക്കി തന്നെ എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ സ്നേഹം കൊടുക്കുക തന്നെ വേണം. അല്ലാണ്ട് എൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ ആ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കേണ്ട ഒരു കാര്യമില്ല. അത് തീർച്ചയായിട്ടും എക്സ്പ്രസ് ചെയ്യേണ്ടടുത്ത് എക്സ്പ്രസ് ചെയ്യണം. ഇപ്പോൾ കുട്ടികളെ ശകാരിക്കേണ്ടടുത്ത് ശകാരിക്കണം അല്ലേ, അതേപോലെ സ്നേഹിക്കേണ്ടടുത്ത് തീർച്ചയായിട്ടും സ്നേഹിക്കണം. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ആ ഒരു അച്ഛൻ കരുതുന്നത് അമ്മേൻ്റെ റോളാണ്, ആ കുട്ടിയെ നോക്കുക, കുട്ടിയോട് സംസാരിക്കുക, കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല ഒരിക്കലും. തീർച്ചയായിട്ടും പാരൻസിന് രണ്ടു പേർക്കും കുട്ടിയുടെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തം തുല്യമായിട്ട് തന്നെ ഉണ്ട്. സെക്കൻഡ് പോയിൻ്റാണ് ദുശീലങ്ങൾ ഒഴിവാക്കുക. ദുശീലങ്ങൾ ഏതൊരു കുടുംബത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ദുശീലങ്ങൾ ആ ഒരു വ്യക്തിക്കും അവരുടെ ഫാമിലിക്കും 1% പോലും പ്രയോജനമുള്ള കാര്യം ചെയ്യുന്നില്ല. അത് തികച്ചും വേസ്റ്റ് ഓഫ് മണി അല്ലെങ്കിൽ വേസ്റ്റ് ഓഫ് ടൈം എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ കുട്ടീൻ്റെ അച്ഛൻ മദ്യപാനിയാണ്, എന്നും വീട്ടിൽ വഴക്കാണ്. വഴക്കുണ്ടാക്കുമ്പോൾ കുട്ടി ഓടി റൂമിൽ കയറി വലിയ സൗണ്ടിൽ പാട്ട് ഹെഡ്സെറ്റ് വഴി കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു മോൻ്റെ റിക്വസ്റ്റ് ആയിരുന്നു അവരോട് വഴക്കിടലെന്ന് പറയണമെന്നുള്ളത്. കാര്യം ഒരുപാട് സൗണ്ട് വയ്ക്കുക, പിന്നെ പരസ്പരം ഓരോ വാക്കുതർക്കങ്ങളായി, അങ്ങനെ ഒരു മനസ്സമാധാനം ആ കുട്ടിക്ക് ഇല്ല ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആ കുട്ടിക്കല്ല കൗൺസിലിങ്ങിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ആ കുട്ടീൻ്റെ പാരൻസിന് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഫാമിലിയിൽ നിന്ന് ദുശീലങ്ങളെ ഒഴിവാക്കുക, ദുശീലങ്ങൾ മാറ്റി നിർത്തുക. അപ്പോൾ മാത്രമേ നമ്മളുടെ ഫാമിലിയും ഹാപ്പി ആയിട്ടിരിക്കുകയുള്ളൂ, നമുക്കും ഒരു മനസ്സമാധാനവും സന്തോഷമൊക്കെ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഒരു തോന്നൽ മാത്രമാണ് ദുശീലം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എൻ്റെ ടെൻഷൻ മറക്കാൻ പറ്റുന്നതെന്നൊക്കെ. അത് പക്ഷേ വെറുതെ ഒരു തോന്നൽ മാത്രമാണ്.
തേർഡ് പോയിന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുക. നമുക്കറിയാം ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുക പതിവാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുമ്പോൾ പല കാര്യങ്ങളിലും പൊരുത്തക്കേടുകൾ വരാം. അതേപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷേ ആ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു വലുതാക്കുകയല്ല വേണ്ടത്, വളരെ തന്മയത്വത്തോടെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ബെഡ്റൂമിൽ ഒതുങ്ങി നിൽക്കാനും അതേപോലെ ആ ഒരു സ്പേസിൽ തന്നെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. വെറുതെ കുട്ടികളെ അറിയിക്കേണ്ട കാര്യങ്ങളില്ല, അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം അവരോട് ഷെയർ ചെയ്യുക. അത് വലിയ പ്രശ്നങ്ങളാക്കി ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുത്താതെ ഇരിക്കുക. ഫോർത്ത് പോയിന്റ്, ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് അവസരം നൽകുക. തീർച്ചയായിട്ടും അവരെ പുറത്തുപോയി കളിക്കാനും അതേപോലെ തന്നെ വീട്ടിലൊക്കെ കുട്ടികൾ വന്നിട്ട് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സമയവും അവസരമൊക്കെ നമ്മൾ നൽകുക. ഇപ്പോൾ ഈ ഒരു കുട്ടീനെ സംബന്ധിച്ചിട്ട് പുറത്തൊക്കെ നെയ്ബേഴ്സ് ഉണ്ടെങ്കിലും അവർക്കൊക്കെ വലിയ താല്പര്യമൊന്നുമല്ല ഈ കുട്ടിയുടെ വീട്ടിൽ മറ്റുള്ള കുട്ടികളെ വിടാനായിട്ടൊക്കെ. അത് വേറൊന്നും കൊണ്ടായിരിക്കില്ല, ഒരു പക്ഷേ ഈ ഒരു അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കും പ്രശ്നമൊക്കെ അവർക്കും അറിയാമായിരിക്കും. തീർച്ചയായിട്ടും പുറത്ത് നിൽക്കുന്നവർക്കും കേൾക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരോട് സഹകരിക്കാത്തത്. അപ്പോൾ നമ്മളായിട്ട് കുഞ്ഞുങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ ഇരിക്കുക. ഫിഫ്ത്ത് പോയിന്റ്, ആവശ്യമുള്ളത് നൽകുക. കുട്ടികൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കേണ്ട കാര്യമില്ല. പിന്നീട് ഇത് കിട്ടാതെ വരുമ്പോഴേക്കും കുട്ടികൾക്ക് വാശിയും ദേഷ്യവും ഒക്കെ കൂടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ശീലങ്ങൾ അതേപോലെ കുട്ടികളെ അത്യാഗ്രഹികളും നന്ദിയില്ലാത്തവരൊക്കെ ആക്കും. ഞാൻ മുൻപുള്ള വീഡിയോസിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആവശ്യമുള്ളത് മാത്രം നൽകുക. ഈ ഒരു മോനും ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അവൻ്റെ അമ്മ എന്തോ വാങ്ങി കൊടുത്തില്ല, അതുകൊണ്ട് അമ്മ എന്നെ ചീറ്റ് ചെയ്തു എന്നൊക്കെ വന്ന് പറയുകയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, നമ്മളാണെങ്കിൽ ആവശ്യമുള്ളത് നൽകുക. ചുമ്മാതെ എന്തിനും ഇതിനും വാക്ക് കൊടുക്കാനായിട്ടും പോകരുത്. സിക്സ്ത് പോയിന്റ്, പരസ്പരം ബഹുമാനിക്കുക. അതായത് വീട്ടിൽ പരസ്പരം റെസ്പെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവണം. എന്നെങ്കിൽ മാത്രമേ കുട്ടികൾ അത് കണ്ട് പഠിക്കുകയും മറ്റുള്ളവരെ ബഹുമാനിക്കാനായിട്ട് അവർ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക. എന്നെങ്കിൽ മാത്രമേ കുട്ടികൾ പുറത്തുള്ളവരോട് സംസാരിക്കാനും അതേപോലെ അവർക്ക് വേണ്ട റെസ്പെക്റ്റ് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുകയുള്ളൂ. കുട്ടികളുടെ കൺമുൻപിൽ കാണുന്ന കാര്യങ്ങളാണ് അവരുടെ മനസ്സിലും പതിയുന്നത്, അത് നമുക്ക് ഓർമ്മ വേണം. സെവൻത് പോയിന്റ്, കുട്ടികളെ കേൾക്കുക. കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളത്, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും അവരുടെ ഉള്ളിൽ എന്തെങ്കിലും വിഷമമുണ്ടോ പ്രയാസങ്ങളുണ്ടോ, നമ്മൾ പാരൻസിൻ്റെ ഇടയിലുള്ള എന്തെങ്കിലും ശീലങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കുട്ടികളെ മനസ്സറിഞ്ഞ് കേൾക്കുക. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വരുമ്പോഴത്തേക്കും പിന്നാവട്ടെ അല്ലെങ്കിൽ എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞു വിടാതെ അതിനൊരു സമയം കണ്ടെത്തിയിട്ട് കേൾക്കുക തന്നെ വേണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് മുൻപ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.